Assalamu alaikum. Welcome to Abha Kitchen. ഞാൻ കാലത്ത് മുതൽ ഉമ്മാൻ്റെപ്പം അങ്ങ് തറവാട്ടിലുണ്ടായിരുന്നു. ഉമ്മ ഡോക്ടറെല്ലാം പോകുന്നുണ്ട്, അനിയത്തി ഒറ്റക്കാരുണ്ട്, അവിടെ ആയിരുന്നുണ്ട്. അതുകൊണ്ട് കിടക്കയെല്ലാം പിരിച്ച പോലെ ഉണ്ട്, കരി കിടന്നിട്ടൊന്നുമില്ല. അതുകൊണ്ട് നല്ല വൃത്തിയായിട്ടിരിക്കുന്നതുകൊണ്ടാണ് ഞാൻ എടുത്തത്. എനിക്കിങ്ങനെ ഭയങ്കര ഇഷ്ടമാണ് കാണാൻ. നമ്മളത് കിടന്ന് ചുളുക്കാതെയുള്ള ആ റൂം എപ്പോഴും ഇങ്ങനെയാകുമ്പോൾ നല്ല രസമല്ലേ കാണാനായിട്ട്. അപ്പോൾ ഇന്നൊരു വൈകുന്നേരം എല്ലാവരും ഇങ്ങോട്ട് വരുന്നുണ്ട്. ഞാൻ രാവിലെ മുതൽ ഉച്ചവരെ അവിടെ ആയിരുന്നല്ലോ. അപ്പോൾ വൈകുന്നേരം എല്ലാവർക്കും ഇവിടുന്ന് ഫുഡ് കഴിക്കാമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ എല്ലാവരും ഇന്ന് ഇവിടെയാണ്. അപ്പോൾ മോള് വൈകുന്നേരം ആകുമ്പോൾ ഇങ്ങനെ ടി വി നോക്കിയിട്ട് എക്സസൈസ് ഞാൻ നിർബന്ധിച്ച് ചെയ്യിപ്പിക്കാൻ തുടങ്ങിയതാണ്. പക്ഷേ ഇപ്പം കറക്റ്റായിട്ട് ചെയ്യുന്നുണ്ട്, കാരണം കൊറോണയുടെ സമയത്ത് നല്ലോണം വെയിറ്റ് കൂടിയേനു. അപ്പം ഞാൻ കുറച്ച് സമൂസയോ നമ്മുടെ പഴം, ശരിക്കും ഇതിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയണ്ട, കായ്ക്രുതം എന്ന് പറയും നമ്മൾ. ആ കായ്ക്രുതം ഉണ്ടാക്കുന്നതാണ്. അതായത് കുറച്ച് നട്സ് ഗീല് ഇട്ട് കൊടുത്തിട്ട് ഒന്നങ്ങ് ഗോൾഡൻ കളറാകുമ്പോൾ പിന്നെ പഴം മുറിച്ചിട്ട് കൊടുക്കണം. അപ്പോൾ ഞാൻ സമൂസ ഒരു ചീനച്ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ സമൂസ ഞാൻ ഉണ്ടാക്കിയതല്ല, എനിക്ക് മന്നാൻ്റെ ഉമ്മാമ തന്നതാണ്. മന്നാനെ അറിയായിരിക്കും എൻ്റെ കോഴിക്കോട് വ്ലോഗെല്ലാം കണ്ട അവർക്ക്. അപ്പോൾ അവരെ ഉമ്മാമ എനിക്ക് അന്ന് കോഴിക്കോടിന്ന് വരുമ്പം തന്നതായിരുന്നു. അപ്പോൾ അതാണ് ഞാൻ പൊരിച്ചെടുക്കുന്നത്. അതായത് ഈ സമൂസയുടെ ഫീലിംഗ് കുറേ ദിവസം കെടാതെ ഇരിക്കും. ഞാൻ ഇൻഷാല്ലാ എന്തായാലും ഒരു ദിവസം ഈ ഫീലിംഗ് ഉണ്ടാക്കുന്ന വീഡിയോ ചെയ്യുന്നതാണ്. കാരണം നമുക്ക് റംലാനൊക്കെ നല്ല സുഖമാണ്. ഈ ഒരു ഫീലിംഗെല്ലാം നമ്മൾ ആദ്യം ഉണ്ടാക്കി വെച്ചാൽ അപ്പോൾ ഞാൻ എന്തായാലും ഉണ്ടാക്കും ഇൻഷാല്ലാ. ഇതിപ്പോൾ ഫർസാൻ്റെ ഉമ്മ തന്നതുകൊണ്ട് ഞാൻ പിന്നെ അത് കാണിക്കാൻ പറ്റില്ലല്ലോ. നല്ല ക്രിസ്പി ആയിട്ടുള്ളൊരു സമൂസയാണ്. പിന്നെ നമുക്കിത് ഉണ്ടാക്കി ഫ്രീസറിൽ സൂക്ഷിച്ച് വെച്ചാൽ പിന്നെ ആവശ്യമുള്ളപ്പോൾ പൊരിച്ചെടുക്കാമല്ലോ. അപ്പോൾ നല്ല സുഖമാണ് ഇങ്ങനെ സമൂസ നമ്മൾ കയ്യിൽ സൂക്ഷിച്ച് വെക്കുന്നത്. അപ്പോൾ ഇൻഷാല്ല അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് സൂക്ഷിക്കുന്നതെല്ലാം ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യൂ. സമൂസ പൊരിക്കുന്നതിനിടയിൽ ഞാനൊരു നാല് പഴം, മീഡിയം സൈസ് പഴം മുറിച്ചെടുത്തായിരുന്നു. അപ്പോൾ നടുകെ കീറിയിട്ട് രണ്ട് കഷ്ണാക്കി മുറിച്ചെടുത്തതാണ്. ഇനി അത് ഈ ഗീലിട്ടെടുത്തിട്ട് നല്ലപോലെ വാറ്റിയെടുക്കണം. നല്ല പഴുത്ത പഴമാകുമ്പോൾ, അധികം ഉടഞ്ഞ പഴമല്ല, പിന്നെ എന്നാലും ഉന്നക്കായൻ്റെ പഴം പോലത്തെയല്ല, ഒരു ഒത്ത പഴുപ്പ് വേണം ഈ പഴം. നമ്മൾ പഴം പൊരിക്കൊക്കെ എടുക്കുന്ന ഒരു പഴം ഉണ്ടല്ലോ അതുതന്നെ. ഒന്ന് ഗോൾഡൻ കളറായുമ്പോൾ നമുക്ക് കുറച്ച് പഞ്ചസാര അങ്ങ് ചേർത്ത് കൊടുക്കാം. അതെല്ലാം ഓരോരുത്തരുടെ ടേസ്റ്റ് അനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ യോജിപ്പിച്ചിട്ട് പിന്നെ ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് തേങ്ങ. തേങ്ങ എന്ന് വെച്ചാൽ ഒരു കൈപ്പിടിയോ ഒരു രണ്ട് കൈപ്പിടിയോ നമുക്ക് എത്രയാ വേണ്ടത് അതിട്ടാ. തേങ്ങയൊക്കെ ഇടുന്നതിനനുസരിച്ച് ഇതിൻ്റെ ടേസ്റ്റ് അങ്ങ് കൂടും. അപ്പോൾ ഞാനൊരു രണ്ട് കൈപ്പിടി തേങ്ങ ഇതിൽ ചേർത്ത് കൊടുത്തിട്ട് പിന്നെ ഇതിലേക്ക് ഞാനൊരു മൂന്ന് മുട്ട പൊട്ടിച്ച് ഒഴിച്ചിട്ട് മിക്സ് ചെയ്തിട്ട് അതും ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ശരിക്കും ഈ സമൂസ മതിയായിരുന്നു, പക്ഷേ ഞങ്ങൾ കുറച്ച് ആൾ കൂടുതലുള്ളതുകൊണ്ട് എന്തായാലും സമൂസ എത്തൂല എന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ പിന്നെ വേഗത്തിൽ കുറച്ച് പഴം ഇങ്ങനെ ചെയ്തെടുത്തതാണ്. എല്ലാവരും കൂടി ഒരുമിച്ച് കഴിക്കുമ്പോൾ അങ്ങ് രസത്തിൽ അങ്ങ് തിന്നുപോകും. അതുകൊണ്ട് കുറച്ചധികം എന്തായാലും കടികൾ വേണ്ടി വരും. കുട്ടികളെല്ലാം അങ്ങനെയാണല്ലോ, ഒരുമിച്ചിരിക്കുമ്പോൾ നല്ല രസമാണ് ഇങ്ങനെ കഴിക്കാനായിട്ട്. അങ്ങനെ സമൂസ കംപ്ലീറ്റ് ആയിട്ട് ഞാൻ പൊരിച്ചെടുത്തു. പിന്നെ ഇനി രാത്രിയൊക്കെയുള്ള ചോറ് വെക്കുന്ന തയ്യാറെടുപ്പായത്. അപ്പോൾ ബിരിയാണിയുടെ ഉള്ളിയാണ് ഞാൻ ഫസ്റ്റ് പൊരിച്ചെടുക്കുന്നത്. ഒരു രണ്ട് സ്പൂൺ ഓയിലും ഒരു സ്പൂൺ ഗീയും ഇട്ടിട്ടുണ്ട്. അതിലേക്കാണ് ഉള്ളി ഇട്ടിട്ട് പൊരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ മസാല ഉണ്ടാക്കുന്ന വീഡിയോ ഇല്ല, കാരണം മസാല ഞാൻ അപ്പുറത്തു നിന്ന് അനിയത്തി ഉണ്ടാക്കി കൊണ്ടുത്തന്നതാണ്. അങ്ങനെയാണ് ഞങ്ങൾ തിരക്കുള്ള സമയത്തല്ലോ ഇവിടെ നിന്ന് എന്തെങ്കിലും ഉണ്ടാക്കി ഞാൻ അപ്പുറത്ത് കൊടുക്കും, അപ്പുറത്ത് നിന്ന് ഉണ്ടാക്കി ഇപ്പുറത്ത് കൊണ്ടുവരും. അങ്ങനെയെല്ലാം ആണ്. അടുത്തടുത്ത് വീടെടുത്ത് താമസിക്കുമ്പോഴുള്ള ഒരു ഗുണമാണ് ശരിക്കും. അൽഹംദുലില്ലാ അൽഹംദുലില്ലാ, അങ്ങനെ ഞങ്ങൾക്ക് ആ ഒരു ഗുണമുണ്ട്. എനിക്ക് വയ്യാണ്ടായാലും ഓൾ ഓടി വരും, ഓക്ക് വയ്യാണ്ടായാലും ഞാൻ അങ്ങോട്ട് ഓടിപ്പോകും. അതുകൊണ്ട് അടുത്തടുത്തായതുകൊണ്ട് ആ സുഖമുണ്ട്. കാരണം ഓൾ ആടുന്ന പണിത്തിരക്കിൽ രാവിലത്തെ തിരക്കിനിടയിൽ തന്നെ ഉള്ളിയെല്ലാം കട്ട് ചെയ്തിട്ടിട്ട് വേഗം ഒരു സൈഡ് ഞങ്ങൾ മസാല അവിടെ ഉണ്ടാക്കി വെച്ചിരുന്നു. അപ്പം ഞാൻ വീഡിയോ എടുക്കണമെന്നൊന്നും വിചാരിച്ചിരിക്കില്ല. പിന്നെ ഞാൻ വൈകുന്നേരം എല്ലാവരും ഇങ്ങനെ വന്നേരം വീഡിയോ എടുക്കാമെന്നെല്ലാം വിചാരിച്ച് ഇതെല്ലാം ചെയ്ത്. പക്ഷേ എങ്കിൽ പിന്നെ വീഡിയോ ഒക്കെ പോസ്റ്റ് ചെയ്യാൻ എല്ലാവർക്കും മടി, ഉമ്മാക്കും ഉപ്പാക്കുമല്ലോ. അപ്പോൾ ഓരോന്നും വീഡിയോയിൽ വരാത്തതുകൊണ്ട് പിന്നെ കുറേ എല്ലാം കട്ട് ചെയ്യേണ്ടിയും വന്ന്. അപ്പോൾ നമ്മൾ ഉള്ളി പൊരിച്ച നെയ്യിലേക്ക് പിന്നെ സ്പൈസസ് എല്ലാം ഇട്ട് പെരിഞ്ജീരകം ഇട്ട് പിന്നെ ഞാൻ ഒരു ഹാഫ് ലെമൺ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ചോറൊന്നൊന്നിനോട് ഒട്ടിപ്പിടിക്കാതെ കിട്ടും. ഇവിടെ എല്ലാവർക്കും അങ്ങനെയാണ് ഇഷ്ടം. വേവുകയും വേണോ, എന്നാലങ്ങ് കൊഞ്ഞ് ചാറാവുകയും ചെയ്യാൻ പാടില്ല. ഇനിയിപ്പോൾ ഞാൻ ബിരിയാണി റൈസ് കഴുകിയിട്ട് അരമണിക്കൂർ കുതിർത്ത് വെച്ചതാണ്, അതും കൂടി ഇട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് 90% ഞാൻ വേവിക്കുള്ളൂ, ബാക്കി ദം എന്നാൽ വേവിക്കുക. അപ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റ് ആയിരിക്കും ബിരിയാണിക്ക്.
ഇതിൻ്റെ മസാലയുടെ ടേസ്റ്റ് ആണല്ലോ മെയിനായിട്ട് നമ്മുടെ ചോറിന് കിട്ടാം. അപ്പോൾ മസാല ഉണ്ടാക്കി ചെപ്പുവാണ്. അപ്പോൾ ബിരിയാണിയുടെ ക്രെഡിറ്റ് എന്തായാലും കൊടുക്കേണ്ടി വരും. ഓള മസാല ഉണ്ടാക്കി ഓള ബിരിയാണി എൻ്റെ മക്കൾക്കെല്ലാം വല്ലാണ്ട് ഇഷ്ടമാണ്. കാരണം എന്താ വെച്ചാൽ ഓൾ നല്ലോണം നെയ്യിട്ടിട്ടാണ് ചോറ് വെക്കുക. ഞാനാണെ ചോറ് വെക്കുമ്പോൾ നെയ്യെല്ലാം ഇത്തിരി ഇത്തിരി ഇടുള്ളൂ, എനിക്ക് ബേജാറാണ് കുറേ നെയ്യെല്ലിടാനായിട്ട്. പക്ഷേ ഓള് നല്ലോണം നെയ്യെല്ലിട്ടിട്ട് വെക്കുന്നതുകൊണ്ട് നമ്മൾ മംഗൽപുരം നിലത്ത് നിന്ന കല്യാണ വീട്ടിൽ നിന്ന് കഴിക്കുന്ന ചോറില്ലേ അതേപോലെ തോന്നും നമുക്ക് ചോറ് വയ്ക്കാനായിട്ട്. അതുകൊണ്ട് ഓള ചോറ് എൻ്റെ മക്കൾക്കെല്ലാം ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നമ്മൾ ഒരു ഗ്ലാസ്സിന് ഒന്നേകാൽ ഗ്ലാസ് അളവിലാണ് ഞാൻ വെള്ളം എടുത്തത്. അപ്പോൾ ആ വെള്ളം ഞാൻ ഫസ്റ്റ് കംപ്ലീറ്റ് ആയിട്ട് ഒഴിക്കില്ല, എനിക്ക് പേടിയാണ്. കാരണം ഒന്നാമതങ്ങ് ആദ്യമേ ഒഴിച്ചിട്ട് ചോറ് വെന്ത് പോയിട്ടുണ്ടെങ്കിൽ ഓരോ അരിക്കും ഓരോ വെള്ളത്തിൻ്റെ ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ട് മാറ്റം ഉണ്ടാവും. അപ്പോൾ ഞാൻ കുറച്ചവിടെ ബാക്കി വെക്കും, പിന്നെ അഥവാ വേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ അങ്ങ് എടുത്ത് വയ്ക്കും. പിന്നെ എനിക്ക് ഈ അളവൊന്നും ഇല്ല കേട്ടോ, ഞാൻ നിങ്ങളോട് പറയുന്നുണ്ട് ഈ അളവുകളും ചെയ്തത്. സാധാരണ ഞാനൊക്കെ എല്ലാവരും സുമാറ് കണക്ക് എന്തുണ്ടാക്കുമോ. പക്ഷെ ഇപ്പോൾ വീഡിയോ എടുക്കുന്നുണ്ട്, എനിക്ക് വല്ലാത്ത എടുങ്ങാറ് വയ്ക്കുന്നുണ്ട്, എല്ലാ അളന്ന് തിട്ടപ്പെടുത്തി പറയണ്ടേ. അപ്പോൾ ഇതാണ് നമ്മുടെ ചെപ്പൂൻ്റെ നല്ല സൂപ്പറായിട്ടുള്ള മസാല. നല്ലൊരു സ്മെല്ലാണ് കേട്ടോ ഈ മസാലേൻ്റെ മൂടി അങ്ങ് തുറക്കുമ്പോൾ ആയിട്ട്. അപ്പോൾ ഞാൻ 90% കുക്കായ ചോറിന് എടുത്തിട്ട് ഇതിലേക്ക് ദമ്മിടുന്നുണ്ട്. ശരിക്കും നമ്മൾ ആദ്യം ബിരിയാണി ഉണ്ടാക്കാൻ തീരുമാനിച്ചില്ല. ഞങ്ങൾ ആദ്യം ഞങ്ങളിപ്പോൾ ഇങ്ങനെ പത്തിൽ എന്ന് പറയും, മീൻപച്ച പത്തിൽ ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചത്. പിന്നെ എനിക്ക് മടിയായി തേങ്ങ ചെറുക്കാനും അതെടുത്ത് അരി അരക്കാനല്ലോ. അപ്പോൾ ഞാൻ അവിടെ പറഞ്ഞാൽ നമുക്ക് വേഗം ബിരിയാണി ഉണ്ടാക്കാം. അങ്ങനെയാണ് പിന്നെ വേഗം അതിനിടയിൽ മസാല, ഞങ്ങൾ രാവിലത്തെ പണിത്തിരക്കിനിടയിൽ മസാല അവിടെ ഉണ്ടാക്കി വെച്ചത്. കാരണം കുറേ ആളുണ്ടല്ലോ, തേങ്ങ ഇറങ്ങാനെല്ലാം എനിക്ക് വല്ലാത്ത മടി, കൈവേദനയും കൊണ്ട്. കാരണം സാധാരണ ഉമ്മയാണ് ചിരകി തരുത്ത്. അപ്പോൾ ഉമ്മ ഡോക്ടർ എടുത്തായതുകൊണ്ട് ആ പണി എനിക്ക് കിട്ടും. അതുകൊണ്ട് ഞാനും എല്ലാം പറഞ്ഞ് ചോറിലേക്ക് മാറാമെന്നുള്ളൂ. അങ്ങനെയാണ്, അല്ലാണ്ട് ഇപ്പോൾ രാത്രി അങ്ങനെ ചോറ് ആരും കഴിക്കുന്നില്ല. ഞങ്ങൾക്കും ഇഷ്ടമല്ല, ഉപ്പാക്കും ഇഷ്ടമല്ല, ആർക്കും ഇഷ്ടമൊന്നുമല്ല. പക്ഷേ കൈയല്ല ഇന്ന് കറക്റ്റ് പറഞ്ഞാൽ ഒന്നിനും കൈയില്ലാത്തതുകൊണ്ട് നമ്മൾ പിന്നെ ചോറ് തന്നെ ആക്കുകയും ചെയ്തു. കുറേ ആളെല്ലാം ഉണ്ടാകുമ്പോൾ ബിരിയാണി ആകുമ്പോൾ പെട്ടെന്ന് അങ്ങ് പരിപാടി കഴിയുമല്ലോ. പിന്നെ അനിയത്തിക്ക് വൈകുന്നേരം കുറച്ച് ഞാൻ പറഞ്ഞല്ലോ കുടുംബത്തിലെ പരിപാടിയെല്ലാം ഉള്ളതുകൊണ്ട് സാധനങ്ങളെല്ലാം വയ്ക്കാൻ പോകേണ്ടതുണ്ടേനു. ഓൾക്ക് ചെരുപ്പും കുട്ടികളെ ഫാൻസിയല്ലോ, അങ്ങനെ അതെല്ലാം വയ്ക്കാൻ ഓളും പോയി. അപ്പോൾ പിന്നെ ഞങ്ങൾക്ക് ഒറ്റക്ക് ആത്തുകൊണ്ടാണ് നമ്മൾ പിന്നെ ആദ്യം ചോറങ്ങ് മാറ്റിപ്പിടിച്ചത്. കാരണം രാത്രി ഉപ്പാക്ക് തീരെ ഇഷ്ടമല്ല ചോറ്. പിന്നെ നവ്യ ചോറ് രസമല്ലേ, കുഴപ്പമില്ല. പിന്നെ ഒരു ഹോസ്പിറ്റലിൽ പോയിട്ട് ഉച്ചക്ക് ചോറൊന്നും കഴിച്ചിക്കൂല. അപ്പോൾ നമ്മുടെ മന്ന കുട്ടി ഇവിടുന്ന് പഠിക്കുന്നുണ്ട്. അന്നാ കഴിഞ്ഞ വർക്ക് ഹോംവർക്ക് കഴിഞ്ഞാ എന്താ ചെയ്യുന്ന? അപ്പം നമ്മളെ മക്കൾ ഇവിടുന്ന് പഠിക്കുന്നുണ്ട്. പഠിക്കാൻ ഞാൻ അനിയത്തൊന്നും ഇല്ലാത്തതുകൊണ്ട് ആരും ഇങ്ങനെ പഠിക്കുന്നൊന്നുമില്ല, വെറുതെ കാണിക്കാൻ വേണ്ടി ഇങ്ങനെ ഇരുന്നിക്കാൻ തോന്നും. അപ്പോൾ ഉമ്മ അനിയത്തേലും ഇവിടെ ഇരുന്ന് കഥ പറയുന്നുണ്ട്. ഓരോന്നും വരുന്നില്ല വീഡിയോയിൽ, ഉമ്മക്കെല്ലാം ഭയങ്കര ചമ്മല. ഇൻഷാല്ലാ എപ്പോഴെങ്കിലും വരും നമുക്ക് വിചാരിക്കാം. അപ്പോൾ നമ്മൾ അടിപൊളി ചോറ്. കാരണം ഞാനിത് ഹൈ ഫ്ലെയിമിൽ ഒരു 3-4 മിനിറ്റ് വെച്ചിട്ട് അതിന് ശേഷം ലോ ഫ്ലെയിമിലാണ് വെച്ചത്. അങ്ങനെ വെച്ചാലാണ് നമ്മുടെ അടിയിലത്തെ മസാലയുടെ ആ ഒരു ഇത് നന്നായിട്ട് ചോറിലേക്ക് കയറി വരുള്ളൂ. അപ്പോൾ ആ കരിഞ്ഞു പോകാതെ നോക്കണം. നമ്മുടെ ഗ്യാസിൽ സ്റ്റൗവിൽ ഏറ്റവും ചൂട് കുറഞ്ഞൊരു അടുപ്പുണ്ടാവുമല്ലോ, അതിലങ്ങ് വെച്ചു കൊടുത്താൽ ദം ചെയ്തിട്ട് പിന്നെ ഒരു 25 മിനിറ്റൊക്കെ നമ്മൾ ദം ചെയ്യണം. എന്നാലാ ചോറിൻ്റെ കറക്റ്റ് ടേസ്റ്റ് ഇങ്ങോട്ട് കയറി വരുള്ളൂ. മസാലയിൽ അങ്ങോട്ട് ചോറിലേക്ക് കയറണ്ടേ, പെട്ടെന്ന് ദം ചെയ്തെടുക്കരുത്. നമ്മൾ കുറച്ച് സമയം ലോ ഫ്ലെയിമിൽ വെക്കണം. വേണമെങ്കിൽ നമുക്ക് പഴയ അടപ്പാറ്റുണ്ടെങ്കിൽ അങ്ങ് അടിമൂടി എന്ന് പറയും നമ്മൾ, അതങ്ങ് വെച്ചു കൊടുത്താൽ മതി. എന്നാൽ പിന്നെ അങ്ങനെ അങ്ങ് മസാലയുടെ അടിഭാഗം കരിഞ്ഞു പോവുകയില്ല. ഇപ്പം എന്താ പറയുക, നല്ലൊരു സ്മെല്ലാട്ടോ ഈ ചോറ് ഇങ്ങനെ പൊട്ടിച്ചെടുക്കുമ്പോൾ. അപ്പോൾ ബിരിയാണി വെക്കുമ്പോൾ എല്ലാവരും ബിരിയാണി വെക്കുന്നുണ്ട്, പക്ഷേ ബിരിയാണി വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കുറച്ച് കാര്യങ്ങളുണ്ട്. എന്നാൽ നമുക്ക് നല്ല ബിരിയാണി പുറത്തു നിന്നെല്ലാം കഴിക്കുന്ന കല്യാണ വീട്ടിലെ ബിരിയാണി എല്ലാവർക്കും വല്ലാണ്ട് ഇഷ്ടമാണ്. ആ ബിരിയാണീൻ്റെ ആ ഒരു ടേസ്റ്റിലേക്ക് കുറേയെല്ലാം നമുക്ക് കൊണ്ടുവരാൻ പറ്റുമോ? നമ്മളെ ഇടയിൽ പല പ്രശ്നങ്ങളും ഉണ്ടാവും, ചെറുതും ഉണ്ടാവും വലുതും ഉണ്ടാവും. അതൊന്നും നമ്മൾ എല്ലാ സമയം അതന്നെ ചിന്തിച്ചുകൊണ്ട് നിന്നാലും നമുക്കൊന്നിലൊരു സന്തോഷം കണ്ടെത്താൻ പറ്റില്ല. അപ്പോൾ പ്രശ്നങ്ങളെല്ലാം ഒരു സൈഡിലടക്കം എടുക്കട്ടെ, നമുക്ക് എല്ലാവർക്കും പ്രശ്നങ്ങളുള്ള ആൾക്കാർ തന്നെയാണ്. പക്ഷേ ചെറിയ ചെറിയ കൂടിച്ചേരലുകൾ ഇങ്ങനെ ഒത്തുചേരലെല്ലാം നമ്മുടെ ജീവിതത്തിൽ കുറച്ച് കുറച്ച് സന്തോഷമെല്ലാം തരും. എല്ലാവരും ഒരുമിച്ചിരുന്നിട്ട് സംസാരിക്കാമെന്നല്ലോ നമ്മൾ കുറച്ച് സമയം കണ്ടെത്തിയാൽ. ഈ ഫോൺ തന്നെ എപ്പോഴും ഇങ്ങനെ നോക്കിയിരിക്കുന്നതിൽ നല്ലത് എല്ലാവരും ഒരുത്തിൽ വന്നിട്ട് കുറച്ച് നേരം സംസാരിച്ചാൽ കുറച്ചൊരു ആശ്വാസം തോന്നും മനസ്സിന്. അപ്പോൾ കുട്ടിയൊക്കെല്ലാം ചോറ് ഞാൻ താത്തിരുത്തി കൊടുത്തക്ക്. ഉമ്മയും ഉപ്പയെല്ലാം ടേബിളിലിരുന്ന് കഴിക്കുന്നുണ്ട്. അപ്പോൾ ഇത്താത്തൻ്റെ മോനും എല്ലാം ഉണ്ട്. പിന്നെ ഇനിയിപ്പോൾ ഞാൻ കഴിക്കാനിരിക്കുകയാണ്. അപ്പം ഇങ്ങനെ ചോറെടുത്തിട്ട് പോകുന്നുണ്ട്. നല്ലോണം ഇഷ്ടപ്പെട്ടക്ക് കുട്ടികൾക്കെല്ലാം ചോറ്.
പിന്നെ നമ്മൾ രാത്രി രണ്ട് ചപ്പാത്തി എന്നത് ഒരു കപ്പ് ചോറ് എന്നല്ല കറക്റ്റ് തന്നെയാണ് ഇപ്പോൾ ഡോക്ടേഴ്സ് എല്ലാം പറയുന്നത്. കാരണം കാർബോഹൈഡ്രേറ്റിന് അളവെല്ലാം ഒരുപോലെ, പക്ഷേ ബിരിയാണിയിൽ കുറച്ച് എണ്ണ ഉണ്ട്. അപ്പോൾ എന്തായാലും രാത്രി കഴിക്കുന്ന അത്ര നല്ല ശീലമൊന്നുമല്ല. ഞാനിപ്പോൾ ഒരുപാട് കാലത്തിന് ശേഷം രാത്രി ചോറ് തിന്നത്, അപ്പോൾ ഒരിത്തിരി ചോറ് ഞാൻ കഴിച്ചിട്ടുള്ളൂ. കാരണം അത്രയും എനിക്ക് കഴിക്കാൻ പറ്റുള്ളൂ, കാരണം ഓവർ തടിയുണ്ട് ഞാൻ. അപ്പോൾ ഭക്ഷണ കാര്യത്തിലെല്ലാം കുറച്ച് കുറച്ച് ശ്രദ്ധ വരുത്തുന്നുണ്ട് ഇപ്പോൾ. അപ്പോൾ ഞാൻ കുറച്ച് ഡയറ്റെല്ലാം തുടങ്ങണം, ജപ്പാനീസ് വാട്ടർ തെറാപ്പിയിൽ ചെയ്യാനിരിക്കണം എന്നുള്ള ഇങ്ങനെ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇൻഷാല്ലാ ഞാൻ അപ്ഡേറ്റ് ആയിരിക്കും. തുടങ്ങുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അടുത്ത് അറിയിക്കും, നമുക്ക് ഒരുമിച്ച് തുടങ്ങാം. അപ്പോൾ ഇൻഷാല്ലാ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഒരുമിച്ച് എല്ലാവരും വന്നപ്പോഴുള്ള ഒരു സന്തോഷത്തിൽ ഞാൻ എടുത്തതാണ്. പക്ഷേ ആരും പിന്നെ വീഡിയോൻ്റെ മുന്നിൽ വരാൻ കൂട്ടാക്കിയില്ല, അതുകൊണ്ട് പിന്നെ എല്ലാവരെയും അങ്ങ് ഒഴിവാക്കി. ഇഷ്ടമില്ലാത്തവർ നമ്മൾ നിർബന്ധിച്ച് നിപ്പിക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ ഇൻഷാല്ലാ ഞാൻ നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരും. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇഷ്ടമായിക്കണ്ടേ ഈ വീഡിയോ ഇഷ്ടമായിക്കണ്ടേ ലൈക്ക് ചെയ്യുക. ഞാൻ റെസിപ്പി എല്ലാം സെപ്പറേറ്റ് ഞാൻ പോസ്റ്റ് ചെയ്യാം നല്ലോണം മനസ്സിലാവുന്ന രീതിയിൽ. അപ്പോൾ ഇൻഷാല്ലാ വീണ്ടും കാണാം. ബൈ ബൈ.